ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിന്റെ മറ്റു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കലൂർ കത്രിക്കടവ്, എറണാകുളം കലൂർ കത്രിക്കടവ് ഭാഗത്ത് ദോശ കിങ് എന്ന് പറയുന്ന ഒരു കടയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച് റോഡിലാണ് ഇതുള്ളത്. ഈ ഹോട്ടലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 21 വർഷം ഫുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന ഒരാള് വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് പോവുകയും അതല്ല നമ്മുടെ ഇൻഡസ്ട്രി എന്ന് വിചാരിച്ച് തിരിച്ചു വന്ന് ഇപ്പോഴും ഫുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ പല പല പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തി റിസൾട്ടിലേക്ക് എത്തിക്കുന്ന ഒരു ഇത്തേനേയും ഇക്കേന്റെയും ഒരു കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ് നമുക്ക് ആ ഹോട്ടലിൽ കാണാൻ പറ്റുന്നത്. അതിന്റെ റിസൾട്ട് ആ ഹോട്ടലിൽ ചെന്നാൽ ഷുവർ ആയിട്ടും നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. ഈ കട രാവിലെ ഉച്ചയ്ക്കും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ബിരിയാണി വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. രാത്രി 7 മണി തൊട്ട് 12 മണി വരെയാണ് ഇത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന സമയം. അപ്പൊ ഈ ഒരു സമയത്തിൽ ചെന്നാലാണ് കൂടുതൽ വെറൈറ്റി ഓഫ് ഡിഷസ് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ നിങ്ങൾ എല്ലാവരും വൺസ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ കാർ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. 7 മണി തൊട്ടെന്ന് പറയുമ്പോൾ അടുത്തുള്ള കടകളൊക്കെ അടച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ മുന്നിലൊക്കെ നിങ്ങൾക്ക് കാർ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാർ പാർക്ക് ചെയ്യാം. ഒരു സൈഡിൽ അവര് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇരിക്കാനുള്ള ടേബിളും സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്കിൽ മറ്റേ സൈഡിൽ നിങ്ങൾക്ക് കാർ പാർക്ക് ചെയ്യാനായിട്ട് സൗകര്യമുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അഫോർഡബിൾ പ്രൈസ് ആണ് എല്ലാത്തിനും. അതായത് ഒരുപാട് പൈസയൊന്നുമില്ല, അഫോർഡബിൾ പ്രൈസിൽ ബെസ്റ്റ് ഫുഡാണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പറയുന്ന എന്നാത്തിനാന്ന് നിങ്ങൾ വിചാരിക്കരുത്. വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേരം എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറെ പേര് ചേർന്നിട്ടാണ് പോയത്. അതുകൊണ്ട് ആക്ച്വലി നല്ലപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ തന്നെ പറ്റിയില്ല. കുറെ ഫോട്ടോസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലം കാണണം, അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആവണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ഇൻട്രോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം.